എല്ലാവർക്കും നല്ലൊരു മെയ് ദിനാശംസകൾ ആദ്യം തന്നെ തരികയാണ്. മെയ് 1-ന് കുറേ കാലം കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ യുഎയിലും ലീവ്. അതെ, വെള്ളിയാഴ്ച വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അവധിയായതുകൊണ്ടല്ല. വെള്ളിയാഴ്ചയും കൂടി ലീവ് കിട്ടിയപ്പോൾ ശരിക്കും മെയ് ദിനം, ശരിക്കും മെയ് ദിനത്തിന് ലീവ് തന്നെയായി. നാട്ടിലെല്ലാവർക്കും ലീവ്, നമുക്കിവിടെ ലീവ്, എല്ലാവർക്കും ലീവ്. അപ്പോൾ എല്ലാവരും നാട്ടിലൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബോൺവേസ് ട്രാവൽ ബാഗ്, എൻ്റെ മലയാളത്തിൽ കൂടി വിളിക്കുക, ബോൺവേസ് ട്രാവൽ ബാഗ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന എൻ്റെ മലയാളമാണ് ഇനി 12 മണി മുതൽ 1 മണി വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ടാവുന്നത്. 12 മണിയുടെ ന്യൂസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ 1 മണി വരെ നമ്മൾ ശുദ്ധ മലയാളത്തിൽ മാത്രം സംസാരിച്ച് സമ്മാനം നേടുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്, എന്താ ശ്വാസം കിട്ടുന്നില്ലേ, എനിക്കൊരു വർഷമല്ല, ബോൺവേസ് ട്രാവൽ ബാഗാണ്. ബോൺവേസ് ട്രാവൽ ബാഗ്, ബോൺവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹാപ്പി ജേണി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ബോൺവേസ് എന്ന് പറഞ്ഞാൽ മതി. ഒരാൾ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ വിളിച്ചു കഴിഞ്ഞാലോ ഞാൻ നാട്ടിൽ പോവാം, മറ്റന്നാളെ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ജേണി എന്ന് പറയുന്നതിന് പകരം ബോൺവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതി. ഞാൻ കുറേ ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കാണാറുണ്ട്, ഞാൻ നാട്ടിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ താഴെ ബോൺവേസ് എന്ന് എഴുതിയിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ജേണി എന്ന് പറയുന്നത് തന്നെയാണ് ബോൺവേജ്. അപ്പോൾ ബോൺവേജ് എന്നത് നമ്മൾ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന മെസ്സേജും അത് തന്നെയാണ്. ഹാപ്പി ജേണി എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബോൺവേജ് എന്ന് ഓർമ്മ വരണം. ബോൺവേജ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്, എല്ലാവരും പോയി മേടിക്കുക. ഇനി അങ്ങനെയൊന്നും അല്ലാത്തവർക്ക് എൻ്റെ മലയാളത്തിലൂടെ വിളിച്ച് മലയാളത്തിൽ മാത്രം സംസാരിച്ച് സമ്മാനം നേടാവുന്നതാണ്. ഒരു കോളർ കൂടുതൽ മലയാളത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്ക് സമ്മാനം തരും. ഈ ഒരാൾക്ക് നറുക്കിട്ടെടുത്തിട്ടായിരിക്കും ഞാൻ സമ്മാനം തരാൻ പോകുന്നത്. അപ്പോൾ 2 മിനിറ്റ് നേരം മലയാളത്തിൽ മാത്രം സംസാരിക്കണം. നിങ്ങൾ സ്ലോ ആകാതെ, ഫാസ്റ്റായിട്ട് മൊബൈലിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ടി വിയിൽ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ വിളിക്കുക, പട പടയെന്നായിരിക്കണം. ഇനി അങ്ങോട്ട് 1 മണി വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കോളറുമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം, എങ്ങനെയാ പേര്? ഇഷ്ന. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എങ്ങനെയാ ഫുൾ നെയിം? എങ്ങനെയാ, കേൾക്കുന്നുണ്ടോ? പൈസ കയറ്റിയില്ല, മറന്നുപോയെന്ന് തോന്നുന്നു. സാരമില്ല, പൈസയൊക്കെ കയറ്റിയിട്ട് ഒന്നും കൂടി വിളിക്കും കേട്ടോ, കുഴപ്പമില്ല. ഇത് ചില സമയത്ത് നമ്മൾ അപ്പോഴാണ് അറിയുന്നത് പൈസ കയറ്റാൻ മറന്നുപോയ കാര്യമൊക്കെ. അങ്ങനെയുണ്ട്, ഞാനൊക്കെ മിക്കവാറും അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോൾഡ് ആയിപ്പോവും, അങ്ങനെയായിരിക്കും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹായ്, ടി വിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ലൈൻ കണക്റ്റഡ് ആണ്. അയ്യോ, ഹലോ ഹലോ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ടി വിയിൽ ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? ലൈന. ആരുടെ ലൈന? ആരുടെയും ലൈൻ അല്ല എന്ന് ഏതാ ഉദ്ദേശിച്ചത്? ലൈൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അല്ലേ? പിന്നെ ആരുടെ ലൈൻ? ആരുടെയും ലൈൻ അല്ല, ലൈൻ എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് തന്നെയാണ്, മലയാളത്തിലല്ല. മലയാളത്തിലൊന്ന് ലൈൻ ഒന്ന് പറഞ്ഞുതരാവോ? അപ്പൊ ആരുടെ ലൈൻ ആണ് ശരിക്ക്? ഓക്കെ ഓക്കെ, എന്തായാലും നല്ലൊരു ലൈനായിട്ട് അങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ലൈനായിട്ട് പോട്ടെ, എന്തായാലും ലൈനായിട്ട് പോക്കോട്ടെ. ഓക്കെ, ടാറ്റാ ബൈ. വിളിച്ചാൽ സന്തോഷം. ടാറ്റാ ബൈ. നമ്മളെ നാട്ടിൽ എനിക്ക് അറിയില്ല, ഇതെല്ലാ നാട്ടിലും ഈ ലൈൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പ്രേമിക്കുന്ന ആളിനെ പറയുന്ന ഒരു പേരായിരുന്നു ഈ ലൈനാണോ, നിന്റെ ലൈനാണോ അത് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, പക്ഷെ അതിൽ തന്നെ പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ടി വിയിൽ നോക്കണ്ട, ഫോൺ ഫോൺ ജബാ, ഫോണില് നോക്കിയാ മതി, ഫോണില് നോക്കിയാ മതി കേട്ടോ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ടി വിയിൽ ശ്രദ്ധിക്കണ്ട. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? ചിക്കു. ചിക്കു എന്ത് ചെയ്യാ? നാട്ടിന്ന് എപ്പോ വന്നാ? 11ാം തീയതി വന്നാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്ന നാട്ടില്? ചിക്കു. ഹലോ. അപ്പൊ പിന്നെ ചിക്കു ആലപ്പുഴയിലാണ്. ചിക്കു ഹലോ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കേഷൻ വരുമ്പോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ടാറ്റാ ബൈ. ചിക്കു, അത് ഒരു ചെറിയൊരു ഫോണിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ആള് ആദ്യമായിട്ട് വിളിക്കുന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആദ്യമായിട്ട് വിളിക്കുന്നു എന്നുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വിളിക്കണം,
നമ്മൾ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. ബോൺവേസ് ട്രാവൽ ബാഗ് എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് പേര്? ലിസ്ന. ലിസ്ന നല്ല ലിസ്ണർ ആണോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്ത് ചെയ്യാണ് ലിസ്ന? വീട്ടമ്മയിലാണോ? എവിടെയാണ് വീട്ടമ്മ? വീട്ടില്. അത് മനസ്സിലായി. ഏത് വീട്ടിലാണെന്നാ ചോദിച്ചത്? അതെ, ബുത്തിയിലല്ലേ. നാട്ടിലെവിടെയാ? ഇരിങ്ങാലക്കുട. എവിടെയാ? വെള്ളാരങ്കല്ലൂർ. ഓക്കെ, വെള്ളാരങ്കല്ലൂർ അറിയാം. പിന്നെ ഇരിങ്ങാലക്കുടയിൽ അവിടെ ഒരു തിയേറ്റർ ഉണ്ടല്ലോ, ഏതാണ് ഫേമസ് ആയ തിയേറ്റർ ഉണ്ടല്ലോ? ഏതാ? രാഗം. രാഗം? ആ രാഗം തിയേറ്റർ. ആ ഒരു വയലല്ലേ അത്? രാഗം തിയേറ്ററിൽ ഏത് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്? എന്നാലും ഏതെങ്കിലും ഒരു സിനിമ കണ്ട ഒരു സിനിമ, വെക്കേഷൻ പോകുമ്പോ കണ്ട ഒരു സിനിമ. റോമിയോ? ദ്രോണ. ദ്രോണ, അത് ശരി. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നേ? കച്ചവടമാണ്. ആ ശരി. ഓക്കെ, അപ്പൊ നാട്ടിലെവിടെയാ പഠിച്ചിരുന്നത് ലിസ്ന? ഏത് വിദ്യാലയം? ഏത് സ്കൂളിലാത്? സ്കൂളിന്റെ പേരെന്താ? അത് സർക്കാരിന്റെ വിദ്യാലയത്തിന് പേരൊന്നും ഇല്ലായിരുന്നോ? സ്കൂളിന് പേരൊന്നും ഇല്ലായിരുന്നോ? അത്രേ ഉള്ളു. അത് ശരി. അപ്പൊ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ ഇരിങ്ങാലക്കുടയിൽ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട്? ഓ, അത് ശരിയാ. കൊടുങ്ങല്ലൂര്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ നിന്ന് സ്കൂൾ അടുത്തായിരുന്നോ? എത്രാം ക്ലാസ് വരെ പഠിച്ചേ അവിടെ? അവിടെ പഠിച്ചു. അതിനുശേഷം എവിടെയാ പഠിച്ചേ? പിന്നെ എവിടെയാ അത്? അത് പിന്നെയും വിദ്യാലയത്തിൽ തന്നെയാണോ പോയത്? പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും വിദ്യാലയത്തിൽ തന്നെ പോയോ? സ്ഥലം. അത് ശരിയാ. വീട്ടിലാരൊക്കെ ഉണ്ട് ഇവിടെ? കുട്ടികൾ എന്ത് ചെയ്യാ? എത്രാം ക്ലാസ്സിലാ? മൂന്നാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് സമ്മാനം കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ടാറ്റ ബബായ്. ടാറ്റ ബബായ് ലിസ്ന. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക, പെട്ടെന്ന് തന്നെ വിളിക്കേണ്ട. ഒരു രണ്ട് മൂന്നാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് വിളിക്കുക. അപ്പൊ നമുക്ക് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ പറ്റും, എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റും. ബോൺ വേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. ബോൺ വേജ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ജേണി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ ഹാപ്പി ജേണി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ആളും കൂടി വന്നിട്ട് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ആരാണ്? നൈന. നൈന, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. നൈന എവിടെയാണ്? നാട്ടിൽ? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് ചുള്ളിയോട്. കോഴിക്കോട് എയർപോർട്ടിന്റെ അടുത്താണോ? അതിനടുത്തല്ല. ഈ എയർപോർട്ട് ഇപ്പൊ അടച്ചല്ലോ. അപ്പൊ ഇനിയിപ്പോ എവിടെ പോകും നാട്ടിൽ പോകുമ്പോ? എയർപോർട്ട് അടച്ച കാരണം പോവാണ്ടിരിക്കുന്നാണോ? ആ ശരി. നൈന എന്ത് ചെയ്യാ? ഞാൻ പത്താം തരത്തിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാ? ഞങ്ങള് സ്വന്തം ആന്തലേ വിദ്യാലയം. ആ ശരി. ഓക്കെ, അപ്പൊ നാട്ടിൽ പഠിച്ചിരുന്നോ? നാട്ടിലെ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചിരുന്നോ? ഇല്ല. ഇവിടെ തന്നെയാണ് സ്റ്റാർട്ടിങ് അല്ലേ? അപ്പൊ പപ്പ എവിടെ വർക്ക് ചെയ്യുന്നേ? വർക്ക് ചെയ്യാണ്. നൈന, ഞാൻ കേട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞത്. നൈന, അപ്പൊ വീണ്ടും വീണ്ടും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടോ. ടാറ്റ ബബായ്. നൈന വിളിച്ച് വർക്ക് എന്ന് പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നിട്ട് അതൊന്നും നൈസായിട്ട് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിച്ച്. മീൻസ് തട്ടിപ്പൊന്നും അല്ല കേട്ടോ, ഒന്ന് പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അതിന് ആൻസർ പോലും പറയാൻ പറ്റത്തില്ല. എന്താ വിശേഷം? ഗെയിം സ്റ്റാർട്ട് നൗ. ആ, എന്താ വിശേഷം? പറയൂ. ഗെയിം സ്റ്റാർട്ട് ചെയ്തു, പറയൂ. എന്താ വിശേഷം? സുഖം. എവിടെയാണ് വർക്ക് ചെയ്യുന്നേ? സ്ഥാപനത്തിലാന്ന് മനസ്സിലായി. ഏത് സ്ഥാപനത്തിൽ? എന്തായിട്ട് വർക്ക് ചെയ്യാ? എണ്ണ ഊറ്റി എടുക്കുന്ന സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായി ഈ കമ്പനിയിൽ വന്നിട്ട്?
മൂന്ന് വർഷമായി. അപ്പൊ എങ്ങനെയുണ്ട് കമ്പനി? ഇതിനു മുമ്പ് ഏത് കമ്പനിയിലായിരുന്നു? ഈ തുടക്കം തന്നെ ഇതിനകത്ത് തന്നെ. മൂന്ന് വർഷമായിട്ടല്ലോ ഗൾഫിൽ വന്നിട്ട്? അല്ല, ഞാൻ ഇവിടെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ, അത് ശരി. ഇവിടെ പഠിച്ചോണ്ടിരുന്നു, പിന്നെ ആ ശരി, ഇവിടെ ജോലി കിട്ടി. അപ്പൊ എവിടെയാ പഠിച്ചത്? എവിടെയാ? ഞാൻ ഷാർജ ഭാരതി വിദ്യാലയം. ഷാർജ ഭാരതി വിദ്യാലയത്തിൽ. അപ്പൊ ഇപ്പൊ എവിടെയാ താമസം? എവിടെയാ? അപ്പൊ ഈ കമ്പനി എവിടെയാ? ഷാർജ തന്നെയാണോ കമ്പനി? ഓ, അത് ശരി. അപ്പൊ അബുദാബിയില് ഒക്കെ പോവാറുണ്ടോ? അബുദാബിയിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ? എല്ലാം ഷാർജയിൽ തന്നെയാണ് ഫ്രണ്ട്സ്. പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? എപ്പോഴും കാണാറുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാ ഇപ്പൊ? എവിടെ വർക്ക് ചെയ്യുന്നു അവരൊക്കെ? ഓ, സ്വന്തം ബിസിനസ്സുകാരാ അവര്. വലിയ വലിയ ബിസിനസ് ആണ്. സ്വന്തം ജോലിയായി. ഇപ്പൊ ബിസിനസ് പറഞ്ഞൊരു ജോലിയായി. ജോലിയായി. എന്താ പേരെന്തായിരുന്നു പറഞ്ഞത്? സജിത്ത് അല്ലേ? ഓക്കെ സജിത്ത്, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. വീണ്ടും വിളിക്കാം. പെട്ടെന്ന് തന്നെ വിളിക്കണ്ട. രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വിളിച്ചാൽ മതി. അപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റില്ല. വിശേഷമൊക്കെ ചോദിച്ചറിയണ്ടേ? ഓക്കെ, ടാറ്റാ, ബൈ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. പക്ഷെ പെട്ടെന്ന് വിളിക്കണ്ട. രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ട് വിളിക്കുക. ബോൺവേസ് ട്രാവൽ ബാഗ് ഞാൻ സമ്മാനമായിട്ട് തരും. പക്ഷെ ഇപ്പോൾ എത്ര പേര് വിജയിച്ചിട്ടുണ്ട്? ഒരാളെങ്ങാണ്ട് വിജയിച്ചിട്ടുള്ളൂ. എത്ര പേര് വിജയിക്കുന്നു അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനമായിട്ട് തരും. ഇപ്പോൾ ആ വിജയിച്ച ആളിങ്ങനെ വിചാരിക്കുന്നത്, സനീഷ ഇങ്ങനെ പറയണ്ട, ഈ വിജയിച്ച ആൾ എന്ന് ഒരുപാട് ആളെന്ന് പറയണ്ട, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, എല്ലാവരും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം ആളുകൾ മലയാളം കൂടുതൽ സംസാരിച്ചു വരുന്നത് അത്രയും നല്ലതാണ്. കാരണം എൻ്റെ മലയാളത്തിലൂടെ മലയാളം മാത്രം സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. ഹലോ, നമസ്കാരം. മെയ് ദിനമാണ് ഇന്ന് അല്ലേ? നമ്മുടെ നാട്ടിൽ മെയ് മാസം ആകുമ്പോൾ തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു മെയ് ഫ്ലവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ണൂരൊക്കെ അതിന് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ചുവന്നിരിക്കും ഭയങ്കരമായിട്ട്. ആ മരത്തിൽ പിന്നെ ഇലകൾ ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെ ഒരു മരമുണ്ട്, മെയ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. ഹലോ, നമസ്കാരം. 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ പേര്? അസൻ ബാവ. അസൻ ബാവ എന്ത് ചെയ്യാണ്? സ്വകാര്യ സ്ഥാപനത്തിൽ എന്തായിട്ട് വർക്ക് ചെയ്യാ? എങ്ങനെ, എന്ത് വണ്ടിയിലാ? ഏത് വണ്ടിയിലാ? നാല് ചക്രമുള്ള ചക്രമാണ്. ആ ശരി, ഞാൻ വിചാരിച്ചു മറ്റേ അർബാനയിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് ചോദിച്ചാ. അർബാന ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആദ്യം എടുത്ത. അത് ശരി. അതിന് ശേഷം? അതിനുശേഷമാണ് പിന്നെ ഈ നാല് ചക്രമുള്ള ചക്രം ഓടിക്കാനുള്ള. ഈ ലൈസൻസ് എടുക്കാൻ എത്ര കാലം പിടിച്ചു? അത് കുറച്ച് കാലം, ഒരു ഏകദേശം ഒരു 3 മാസം. എത്ര ടെസ്റ്റ് അടിച്ചു? അത് ഒന്നാമത്തെ ടെസ്റ്റ് തന്നെ കിട്ടി. അത് എവിടുന്നായിരുന്നു ലൈസൻസ് എടുത്തത്? അത് ദുബായിന്ന്. ദുബായിന്നാണ് അത്. അപ്പൊ എങ്ങനെയാ, അത് നമ്പർ ആണോ ലൈസൻസ്? അതോ പണ്ടത്തെ ലൈസൻസ് ആണോ പുതിയ ലൈസൻസ് ആണോ? അത് 10 കൊല്ലമായി. 10 കൊല്ലം മുമ്പുള്ള ലൈസൻസിൽ നമ്പർ അല്ലേ ലൈസൻസിന്? ലൈസൻസ് എടുത്ത് നോക്കുന്ന, ലൈസൻസ് എടുത്ത് നോക്കാനുള്ള അത്രേ ഉള്ളൂ സംഭവം. ലൈസൻസിനകത്ത് ബാക്കിൽ എന്താ എഴുതിയിരിക്കുന്നേ? അക്കങ്ങളാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അത്രയും നമ്പർ വരെ വാഹനങ്ങൾ ഓടിക്കാം. അങ്ങനെ എന്തോ നിയമങ്ങളൊക്കെ ഇല്ല, അതൊക്കെ അറിയോ? ഓടിക്കേണ്ട കാര്യം. അപ്പൊ വണ്ടിയിൽ കയറിയിരുന്ന ആദ്യം എന്ത് ചെയ്യും? എനിക്ക് അതറിയണം ആദ്യം. ആ പറ. അതൊക്കെ എന്നിട്ട് അത് തെറ്റാണ്. ആ എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് ആരാ പോകുന്നുണ്ടോ നോക്കണ്ടല്ലോ. മിറർ അല്ലേ നോക്കണ്ടത്? ആ ഓക്കെ. എന്നിട്ട് കണ്ണാടി വെച്ചിട്ട് എന്നിട്ട് പറ, പെട്ടെന്ന് പറ. എന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്ത് കാര്യങ്ങൾ? എന്നിട്ട് എന്തിലാ എഴുതി വെക്ക? കടലാസിൽ എഴുതിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നു. ഇത് എന്താണ് ഇത്? ഇങ്ങനെ താമസം. ആ ചെയ്തോ, വണ്ടി സ്റ്റാർട്ടാക്കിയോ? എ സി ഇടുന്നില്ലേ? ഏ സി ഇടണ്ടേ? എന്തിന്റെ തണുപ്പ് സമയത്ത്? ആ ശീതീകരണ. ഓ ഹോ ഹോ, വലിയ പുള്ളിക്കാരൻ. അസംഭവാ, ഞാൻ എന്തായാലും കാത്തിരിക്കാം. അല്ല, നിങ്ങൾ എന്തായാലും കാത്തിരിക്കും. 1 മണിവരെ ഞാൻ കാത്തിരിക്കുന്നില്ല, നിങ്ങൾ കാത്തിരുന്നാൽ മതി. 1 മണിവരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആർക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അസൻ ബാബ, താങ്ക് യു. ബൈ ബൈ. വെൽക്കം.
വീണ്ടും വിളിക്കുക എന്ന് ഞാൻ പറയുന്നു. രണ്ടാഴ്ച മൂന്നാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം വിളിച്ചാൽ മതി. സ്വന്തം അസംഭാവക്ക് അസംഭാവം എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ. നിങ്ങൾ ഇന്ന് വിചാരിക്കേണ്ട സനീഷിന് എന്തോ പറ്റിയിട്ടുണ്ട്, പടപട പടാന്ന് പറഞ്ഞോണ്ട് വർത്തമാനം പറയാണ് എന്തോ പറ്റിയെന്ന്. ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് നല്ല മൂഡിലാണ് വന്നത്. ഷോജിയ നല്ല മൂഡിൽ വന്നപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ, ഇവിടെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നു. നേരത്തെ വന്നപ്പോഴേക്കും നമ്മുടെ റസാക്കില്ലേ, കൊല്ലം റസാക്കിൻ്റെ ഒരു അടിപൊളി അടിപൊളി പാട്ടുകളൊക്കെ കേട്ടപ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി, നമ്മൾ അങ്ങനെയാണ് പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെപ്പോഴും വണ്ടിയിലൊക്കെ കയറുമ്പോൾ അപ്പം തന്നെ പാട്ടുകൾ വെക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക. എനിക്ക് പാടാനും അറിയത്തില്ല, പാട്ട് കേൾക്കാൻ അറിയാം. ഹലോ നമസ്കാരം. പാട്ട് കേൾക്കാൻ നല്ല രസമല്ല. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ചഞ്ചൽ. ചഞ്ചൽ എന്തിയാ? അമ്മയുടെ ഒപ്പം വന്നാണോ? നാട്ടിൽ നിന്നും വന്നാണോ? എപ്പോഴാണ് വന്നത്? 11ാം തീയതി. എങ്ങനെയാ വന്നേ? ഏത് എയർപോർട്ടിൽ നിന്നാ വന്നേ? ഇവിടെ ഏത് എയർപോർട്ടിലാ വന്നത്? അല്ല, ഏത് എയർപോർട്ടിലാ വന്നിറങ്ങിയത്? അബുദാബി. ഏത് എയർപോർട്ടാ? ടെർമിനൽ ഏതാ? 1 or 2 or 3? ഒന്നിലാ വന്നേ. അച്ഛൻ പപ്പ എവിടെ വർക്ക് ചെയ്യുന്നേ? ഏ, അച്ഛൻ നാട്ടിലാണോ? അമ്മ എവിടെ വർക്ക് ചെയ്യുന്നേ? സ്കൂളിലാണോ? സ്കൂളിലാണെന്നും പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ കേട്ടല്ലോ. കേട്ടത് എന്ത് ചെയ്യപ്പോ? സ്കൂൾ അല്ല. അതെ, അല്ല. ചഞ്ചല കള്ളം പറയല്ലേ. എത്രാം ക്ലാസ്സിലാ ചഞ്ചൽ പഠിക്കുന്നത്? സ്കൂളെന്ന് പറഞ്ഞു ചഞ്ചല. ഞാൻ ഇല്ല കളി. ചഞ്ചല, ഞാൻ കളിക്കും. ജേട്ടൻ പറഞ്ഞാലും അനിയൻ പറഞ്ഞാലും ഞാൻ കേട്ടു സ്കൂളെന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞത് എല്ലാരും കേട്ടു. മോളെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പെട്ടെന്നൊന്നും പോവണ്ട, അമ്മയുടെ കൂടെ തന്നെ ഇവിടെ തന്നെ നിന്നോ. എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എങ്ങാനും വിളിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി സംസാരിച്ച് മലയാളത്തിൽ മാത്രം സംസാരിച്ച് സമ്മാനം കിട്ടുമോ നോക്കാം. എന്തായാലും ഹാപ്പി ജേണി. ഞാൻ തിരിച്ചു പോകുന്നതിന് വേണ്ടിട്ട് ഇപ്പൊ തന്നെ പറയാണ്, ബോൺ വൈച്ച്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. സാറല്ല, സ്കൂൾ എന്ന് പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടു. ചേട്ടൻ ചിരിക്കുന്നുണ്ടല്ലേ. ഹലോ നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്താ പേര് എന്നൊന്നും ചോദിക്കുന്നില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ആന്റണി. എന്ത് ചെയ്യാ? ഞാൻ പഠിക്കുക. ആണോ? മൊബൈലിൽ എത്ര കാശ് ഇടും മാസത്തില്? എന്താ? മാസത്തിൽ മൊബൈലിൽ എത്ര കാശ് ഇടും? 50. 50 എന്താ? 50 ദിർഹം. 50 ദിർഹം. ദിർഹം. എന്നിട്ട് എന്നിട്ട് എങ്ങനെ? എത്ര കോൾ ചെയ്യും എൻ ടി വിയിലേക്ക്? അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ വേറെ ഫ്രണ്ട്സിനെയൊക്കെ എത്ര പ്രാവശ്യം കോൾ ചെയ്യും? ഏത് ഫോണിലാ വിളിക്കുന്നേ? ഞാൻ ഇപ്പോ നോക്കിയ. നോക്കിയ ആരുടെ ഫോണാ? എന്റെ സ്വന്തം. സ്വന്തം ഫോണാണോ? പപ്പയുടെ അല്ലേ? പപ്പയുടെ വർക്ക് ചെയ്യുന്നിപ്പോ? ശരി. എത്ര വർഷമായി പപ്പയുടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒന്ന് രണ്ട് കൊല്ലമായിട്ടുള്ളു. അതിനു മുമ്പ് എവിടെ വർക്ക് ചെയ്തിരുന്നേ? വേറെ എന്ന് പറഞ്ഞ ഏത് കമ്പനിയാ? കമ്പനിക്ക് പേരില്ലേ? കമ്പനിയുടെ പേരാണോ അത്? എവിടെയാണ് ആ കമ്പനി? ദുബായിൽ. എവിടെയാ? പുറത്തൊക്കെ കറങ്ങാൻ പോവാറുണ്ടോ? എവിടെയൊക്കെ പോവാറുണ്ട്? അല്ല, ഭക്ഷണം കഴിക്കാൻ എന്തിനാ പുറത്തു പോകുന്നത്? വീട്ടിലൊന്നും ഉണ്ടാക്കില്ലേ? ആ, എന്തിനാ? പിണക്കം ഉണ്ടാവോ? പ്രശ്നമുണ്ടാക്കോ? ആ ശരി. അപ്പൊ എല്ലാവർക്കും കൂടി പുറത്തു പോയി മേടിക്കും. എന്ത് ഫുഡാ മേടിക്കുന്നത് പുറത്തു പോയാല്? എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചോറും. വേറെ? ഇറച്ചിയോ? ഇറച്ചി എങ്ങനെ? പച്ചക്ക് മേടിക്കോ? കോഴി എന്ത് ചെയ്യും? കോഴി അങ്ങനെ തന്നെ, പച്ചക്ക് തന്നെ കഴിക്കും അല്ലേ? നല്ല 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 പരിപാടിയാ അത്.
പച്ചക്കറി അല്ലേ? ആര് കറിയാണോ ഉണ്ടാക്കുന്നേ? കറി ഉണ്ടാക്കിത്തരും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല ആന്റണി, നമുക്ക് വീണ്ടും നോക്കാം. ഒരു മണിവരെ കാത്തിരിക്കും ആന്റണി. എന്നെ തീർച്ചയായിട്ടും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാവുള്ളേ. ആ, വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് മലയാളം പറഞ്ഞ് പഠിച്ചോണം, എന്നിട്ട് വേണം വിളിക്കാനായിട്ട്. എല്ലാവരുടെയും ഞാൻ പറയാണ്, മലയാളം വീട്ടിൽ എപ്പോഴും മാക്സിമം പറയാൻ പറ്റുന്നത്ര മലയാളം തന്നെ സംസാരിക്കുക. കാരണം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മറ്റു ഭാഷകളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെങ്കിലും മലയാളം ഉപയോഗിക്കുക. ഇനി അങ്ങനെയൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മണി മുതൽ 12 മണി മുതൽ 1 മണി വരെ എൻ്റെ മലയാളത്തിൽ വിളിച്ചാലും മതിയല്ലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ഉണ്ടാവും. എന്താ പേര്? ശൈലജ. ശൈലജ, എന്ത് ചെയ്യാ ശൈലജ ചേച്ചി? വീട്ടമ്മയായിട്ട് എത്ര വർഷമായി ശൈലജ ചേച്ചി? 10-20 വർഷമായി. അപ്പൊ എങ്ങനെയുണ്ട് ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹസ്ബൻഡിന് ഏത് ടൈപ്പ് ഫുഡാ കൂടുതൽ ഇഷ്ടം? നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം. പുറത്തുനിന്നുള്ള നോൺ വെജ് ഒന്നും കഴിക്കില്ലേ? കൂടുതൽ ഇഷ്ടം. ഈ 10-20 വർഷം എന്നൊക്കെ പറഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഈ ചൈനീസ് ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നോ? അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ എന്നാലും ഒരു നോൺ വെജ് ടൈപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തായിരുന്നു? ഇറച്ചിക്കറി. കറി കറി കറി. ശൈലജ ചേച്ചി എന്തായാലും വിളിച്ചാൽ സന്തോഷം. വീണ്ടും വിളിക്കുക, ഇടക്കിടക്ക് വിളിക്കുക. ഹസ്ബൻഡിന്റെ അടുത്ത് എന്റെ പ്രത്യേക അന്വേഷണം പറയാ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ബോൺവേസ്. ഓക്കെ ഓക്കെ, ബോൺവേസ് ഞാൻ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല, ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ധനാണ് ബോൺവേസ്. ബോൺവേസ് ട്രാവൽ ബാഗാണ് നിങ്ങളുടെ എൻ്റെ മലയാളം നിങ്ങളുടെ മലയാളം അവതരിപ്പിക്കുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. അപ്പോൾ പെട്ടെന്ന്